നമസ്കാരം. ബ്രിട്ടീഷ് കാലഘട്ടത്തിലെ സെൻറ്റ് ജോർജ് കുരിശിൻ്റെ പാരമ്പര്യം ഉപേക്ഷിച്ച് ഇന്ത്യൻ നാവികസേന ഒരു പുതിയ നാവിക പതാക സ്വീകരിച്ച് ദിവസങ്ങൾക്ക് ശേഷം സൈന്യം പിന്തുടരുന്ന കൊളോണിയൽ സമ്പ്രദായങ്ങൾ ഉപേക്ഷിക്കാനുള്ള പ്രക്രിയയ്ക്ക് ഇന്ത്യൻ സൈന്യവും തുടക്കമിട്ടു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നിർദ്ദേശങ്ങൾക്കനുസൃതമായി കൊളോണിയൽ കാലഘട്ടത്തിൽ വേരുകളുള്ള യൂണിഫോമുകളും അക്യൂപ്മെൻറ്റുകളും നിയന്ത്രണങ്ങളും നിയമങ്ങളും ഉൾപ്പെടെ കരസേനയുടെ നിലവിലുള്ള ചില ആചാരങ്ങളും പാരമ്പര്യങ്ങളും മാറ്റത്തിന് വിധേയമാകും. കൊളോണിയൽ കാലഘട്ടത്തിന് മുമ്പുള്ള ആചാരങ്ങൾ, പാരമ്പര്യങ്ങൾ, സൈനിക യൂണിഫോമുകൾ, അക്യൂപ്മെൻറ്റുകൾ, നിയന്ത്രണങ്ങൾ, നിയമങ്ങൾ, നയങ്ങൾ, യൂണിറ്റ് സ്ഥാപനം, കൊളോണിയൽ ഭൂതകാലത്തിൻ്റെ സ്ഥാപനങ്ങൾ, ചില യൂണിറ്റുകളുടെ ഇംഗ്ലീഷ് പേരുകൾ, ചില പൈതൃക സമ്പ്രദായങ്ങൾ, കെട്ടിടങ്ങൾ, സ്ഥാപനങ്ങൾ, റോഡുകൾ, പാർക്കുകൾ, ഓച്ചിൻ ലേക്ക് അല്ലെങ്കിൽ കിച്ചനർ ഹൗസ് പോലുള്ള സ്ഥാപനത്തിൻ്റെ പേര് എന്നിവയിലും മാറ്റം വരുത്തണമെന്ന് സൈനിക രേഖയിൽ പറയുന്നു. ബ്രിട്ടീഷ് കൊളോണിയൽ പൈതൃകം ഇല്ലാതാക്കുമ്പോൾ പുരാതനവും ഫലപ്രദമല്ലാത്തതുമായ സമ്പ്രദായങ്ങളിൽ നിന്ന് മാറേണ്ടത് അത്യാവശ്യമാണ്. പ്രധാനമന്ത്രി ജനങ്ങളോട് അനുസരിക്കാൻ ആവശ്യപ്പെട്ട 5 പ്രതിജ്ഞകൾക്ക് അനുസൃതമായി ദേശീയ വികാരവുമായി യോജിപ്പിക്കാൻ സൈന്യം ഈ പൈതൃക സമ്പ്രദായങ്ങൾ അവലോകനം ചെയ്യേണ്ടതുണ്ടെന്ന് സൈനിക ആസ്ഥാനത്തെ ഉദ്യോഗസ്ഥർ പറഞ്ഞിരുന്നു. സംസ്ഥാനങ്ങളെ അടിച്ചമർത്താൻ ബ്രിട്ടീഷുകാർ നൽകിയ സ്വാതന്ത്ര്യത്തിന് മുമ്പുള്ള നാടകവേദി, യുദ്ധ ബഹുമതികളും കോമൺവെൽത്ത് ഗ്രേവ്സ് കമ്മീഷനുമായുള്ള സ്വാതന്ത്ര്യവും അഫിലിയേഷനും അവലോകനം ചെയ്യുന്ന ജനങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെടുന്നു. ഇതിൽ ഓണററി കമ്മീഷണറുടെ ഗ്രാൻഡ് റീട്രീറ്റ്, റെജിമെൻ്റ് സമ്പ്രദായം തുടങ്ങിയ ചടങ്ങുകളും ഉൾപ്പെടുന്നു. യൂണിറ്റിലെ പേരുകളും ചിഹ്നങ്ങളും ക്രിസ്റ്റോഫ് കൊളോണിയൽ ടൈംസ് ഓഫീസർമാരുടെ മെസ് നടപടിക്രമങ്ങൾ, പാരമ്പര്യങ്ങൾ, ആചാരങ്ങൾ എന്നിവയും അവലോകനം ചെയ്യും. പൂനെ ആസ്ഥാനമായുള്ള ക്വീൻ മേരീസ് ടെക്നിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ഡിഫറൻഷ്യൽ ഏബിൾസ് തോൾജിയസ് ഉൾപ്പെടെയുള്ള ഇംഗ്ലീഷ് പേരുള്ള യൂണിറ്റുകൾ, സ്ഥാപനങ്ങൾ, ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ എന്നിവയും അവലോകനം ചെയ്യപ്പെടാൻ സാധ്യതയുണ്ട്. 2047 ആഘോഷിക്കുന്ന ആസാദി കാ അമൃത് മഹോത്സവ് ഇന്ത്യയുടെ 75 സ്വാതന്ത്ര്യ വർഷത്തിനും സ്വാതന്ത്ര്യത്തിൻ്റെ 100 വർഷത്തിനും അനുസൃതമായാണ് ഈ ശ്രമങ്ങൾ. 1950 ശേഷം ആദ്യമായി ജനുവരി 29 നടന്ന ബീറ്റിംഗ് റിട്രീറ്റ് ചടങ്ങിൽ ഹിന്ദി ദേശഭക്തി ഗാനമായ ഏ മേരെ വതൻ കെ ലോഗോൻ പകരം വെച്ചു. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.